സ്വാഗതം ഇൻസൈറ്റിലേക്ക് ലക്ഷദ്വീപ് വീണ്ടും ഒരിക്കൽ കൂടി വാർത്തകളിൽ നിറയുകയാണ് മുൻപ് വാർത്തകളിൽ നിറഞ്ഞത് പ്രഫുൽ ഖോഡാ പട്ടേൽ എന്ന പുതിയ അഡ്മിനിസ്ട്രേറ്റർ വരികയും ലക്ഷദ്വീപിലെ ജനതയുടെ കാലങ്ങളായി അവർ തുറന്നു കൊണ്ടുകൊണ്ടിരുന്ന ജീവിത രീതികളൊക്കെ മാറ്റിമറിക്കുകയും അതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത സമയത്താണ് വലിയ വാർത്തകളിൽ നിറഞ്ഞത് അത് സംബന്ധിച്ചുള്ള പലതരത്തിലുള്ള പരാതികളുണ്ടായി ചിലതൊക്കെ കേസുകളായി കോടതികളിൽ പോയി ഇതൊക്കെ നടക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിക്കുകയും ലക്ഷദ്വീപിൻ്റെ ടൂറിസം വികസിപ്പിക്കും എന്ന് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തത് അതിന് തൊട്ടുപുറകെ സംഘപരിവാർ ഹാൻഡലുകൾ മാൽദ്വീപ്സിനേക്കാൾ നല്ല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ലക്ഷദ്വീപാണ് അതുകൊണ്ട് മാൽദ്വീവ്സിനെ ഉപേക്ഷിച്ചുകൊണ്ട് ലക്ഷദ്വീപിലേക്ക് ആളുകൾ വരണം എന്നുള്ള മറ്റുള്ള പ്രചാരണം ആരംഭിക്കുകയും ചെയ്തു ഇതിനോട് മാൽദ്വീപ്സിൽ വലിയ പ്രതികരണം ഉണ്ടായി അവിടുത്തെ ചില മന്ത്രിമാർ രൂക്ഷമായി പ്രതികരിച്ചു ആ മന്ത്രിമാരെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കാൻ അവിടുത്തെ സർക്കാർ തീരുമാനിച്ചു ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി നമുക്കൊപ്പം ഇന്ന് ഇൻസൈറ്റിലുള്ളത് മുഹമ്മദ് ഫൈസൽ ലക്ഷദ്വീപിൻ്റെ എം പി ആണ് ലക്ഷദ്വീപിനെ കുറിച്ച് അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അവിടുത്തെ ജൈവ വൈവിധ്യത്തെ നല്ല ധാരണയുള്ള നേതാവാണ് അദ്ദേഹം സ്വാഗതം ഇൻസൈറ്റിലേക്ക് നമ്മൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ ഇപ്പോൾ ഉണ്ടായ ഒരു കോൺട്രവേഴ്സിയുടെ പശ്ചാത്തലം അതെന്താണ് എന്ന് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കാമോ ലക്ഷദ്വീപില് ഇന്ന് പ്രധാനമന്ത്രി സന്ദർശിച്ചതിന് ശേഷം നടന്നിരിക്കുന്ന ബയോലാക്ട്രൽ ഇഷ്യൂസ് എന്ന് പറയാം മാൽദ്വീപ്സുമായി നടന്ന സംഭവങ്ങൾ പ്രധാനമന്ത്രി രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് ലക്ഷദ്വീപ് എത്തുന്നു അദ്ദേഹം ലക്ഷദ്വീപിന്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ദ്വീപായ ആൾ താമസമില്ലാത്ത ബംഗാരം ഒന്നായിലും താമസിക്കുന്നു അദ്ദേഹം താമസിക്കുകയും അവിടുത്തെ ടൂറിസം സ്കോപ്പുകളെ കുറിച്ച് അദ്ദേഹം സ്വന്തം വിലയിരുത്തുകയും ചെയ്തു അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം സ്നോർക്കലിംഗ് ഒക്കെ നടത്തി ബീച്ചസ് ഒക്കെ കണ്ട് അപ്പോൾ ടൂറിസം പൊട്ടൻഷ്യൽ ഉള്ള ദ്വീപ് ആണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതിന് ശേഷം പിറ്റേ ദിവസം ഔദ്യോഗിക പരിപാടിയിൽ ഞാൻ ആ വേദിയിൽ അദ്ദേഹം പ്രസംഗത്തിന്റെ ഇടയിൽ പറയുകയാണ് മറ്റുതര പ്രദേശങ്ങളിൽ കാണാൻ ഇന്ത്യക്കാരായിട്ടുള്ളവരും പുറത്തുള്ളവരും പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇന്ത്യയിലുള്ള അതിസുന്ദരമായ സ്ഥലങ്ങളിൽ ഒന്നായ ലക്ഷദ്വീപ് സന്ദർശിക്കണം അത് വളരെ സുന്ദരമായിട്ടുള്ള സ്ഥലമാണ് അതുകൊണ്ട് ടൂറിസ്റ്റുകൾ ലക്ഷദ്വീപിലേക്ക് വരണം എന്നുള്ള ആ ഒരു ആഹ്വാനം അദ്ദേഹം ലക്ഷദ്വീപിന്റെ ടൂറിസത്തിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ എന്ന നിലക്ക് അദ്ദേഹം അവിടെ ആ രീതിയിലേക്ക് സംസാരിച്ചു അതിന് സംസാരത്തിന് ശേഷം മാൽഡീവ്സ് അതിനോട് പ്രതികരിച്ച രീതിയുമായി ബന്ധപ്പെട്ട് മാൽഡീവ്സ് അല്ല മാൽഡീവ്സിലെ പ്രധാനപ്പെട്ട ഒരു ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ പിന്നെ മറ്റ് രണ്ട് മന്ത്രിമാർ ലക്ഷദ്വീപിന്റെ ടൂറിസം ഒരു ഡിലൂഷൻ എന്നല്ല അതായത് സാങ്കല്പിക മാത്രമാണെന്നുള്ള രീതിക്കാരി ഒരിക്കലും പ്രാവർത്തികമല്ലാത്ത ഒരു സംഭവമാണ് മാൽഡീവ്സിനോട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു പ്രതികരണം വരികയുണ്ടായി സത്യത്തിൽ ആ പ്രതികരണം അങ്ങനെ ഒരു പ്രതികരണം വരേണ്ട കാര്യം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട കാര്യമില്ലായിരുന്നു ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പ്രതികരണമല്ല മാൽഡീവ്സിന്റെ ഭാഗത്ത് നിന്ന് വന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം ലക്ഷദ്വീപ് മാൽദ്വീപ്സുമായി വച്ചു പുലർത്തുന്ന ബന്ധം ലക്ഷദ്വീപിന്റെ ഒരു ദ്വീപായ ഏറ്റവും കിഴക്കി ഭാഗത്ത് കിടക്കുന്ന സദർ മോസ്റ്റ് ആയ മിനിക്കോയ് ദ്വീപും മാൽഡീവ്സിൻ്റെ ഏറ്റവും നോർത്തേൺ മോസ്റ്റ് ഐലൻഡ് ആയ ഒരു ഐലൻഡുമായിട്ട് സെവൻറ്റി നോട്ടിക്കൽ മൈൽസിന് ഡിഫറൻസേ ഉള്ളൂ മിനിക്കോയ് ദ്വീപുകാരും മാൾഡീവ്സും തമ്മിലുള്ള അവരുടെ ബന്ധം എന്ന് പറയുന്നത് എല്ലാ രീതികളിലും അവരുടെ ഭക്ഷണ രീതിയാണെങ്കിലും വസ്ത്രധാരണയിലാണെങ്കിലും അവരുടെ സംസ്കാരത്തിലാണെങ്കിലും മാൽഡീവ്സിന്റെ എല്ലാ രീതിയിൽ തന്നെ ഉള്ള അവരുടെ സെറ്റിൽമെന്റ് തന്നെയാണ് മിനിക്കോയിലുള്ളത് കുറച്ചുകൂടി പറഞ്ഞാൽ രക്തബന്ധം വരെ ഉള്ള ബന്ധുക്കളടക്കമുള്ള പ്രദേശങ്ങളാണ് ഈ രണ്ട് ദ്വീപ് അതുകൊണ്ട് മാൾഡീവ്സിന് തന്നെ നമ്മുടെ ലക്ഷദ്വീപിന്റെ വേറൊരു ദ്വീപായിട്ടാണ് ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ലക്ഷദ്വീപുകാരായിട്ട് അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഒരു ബന്ധം വെച്ച് പുലർത്തി വരുന്ന സമയത്ത് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനോട് പ്രതികരിച്ച രീതി എന്തായാലും ശരിയായിട്ടില്ല എന്നുള്ളതാണ് ലക്ഷദ്വീപ് മുഴുവൻ ജനങ്ങളുടെയും അതിനോടുള്ള അഭിപ്രായം അതിനുശേഷം മാൽഡീവ്സ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാക്കിയുള്ള സോഷ്യൽ മീഡിയയിൽ വന്ന വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല കാര്യങ്ങളും ബയലാറ്റ് റിലേഷൻഷിപ്പ് വന്നു ഇന്ത്യയും മാൽഡീവ്സും തമ്മിലുള്ള ബന്ധം ഈ പുതിയ സർക്കാർ വന്നതിന് ശേഷം വശലാകുന്നുണ്ടോ എന്നുള്ള സംശയങ്ങൾ വന്നു ചൈനയുമായിട്ട് കൂടുതൽ അഭികാമ്യമുള്ള സർക്കാരാണോ ഇപ്പോൾ മാൽഡീസ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള പല വിഷയങ്ങളും ഇതിൽ കടന്നു വരികയും അങ്ങനെ ഒരു ലക്ഷദ്വീപ് വലിയ വിഷയമായ ചർച്ചയിലേക്ക് വരികയുണ്ടായ പശ്ചാത്തലം റൈറ്റ് നമ്മളിത് പറയുമ്പോൾ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ലക്ഷദ്വീപിനെ കുറിച്ച് ലക്ഷദ്വീപ് എത്രത്തോളം മനോഹരമാണ് അവിടുത്തെ ടൂറിസം സാധ്യത എന്തൊക്കെയാണ് അവിടത്തേക്ക് ഒരുപാട് സഞ്ചാരികൾ നേരത്തെ തന്നെ യാത്ര ചെയ്യുന്നുണ്ട് അതവിടെ ഉണ്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശനം സവിശേഷമായ എന്തെങ്കിലും ടൂറിസം ലൊക്കേഷൻ എന്നുള്ള നിലയിൽ ലക്ഷദ്വീപിനെ ഡെവലപ്പ് ചെയ്യാൻ വലിയ പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ളതാണോ പ്രധാനമന്ത്രിയുടെ സന്ദർശനം സത്യത്തിൽ ലക്ഷദ്വീപിന്റെ ടൂറിസം വികസനമായി പറയുകയാണെങ്കിൽ അത് ഇനിയും ഒരുപാട് കടമ്പകൾ കടക്കേണ്ട സാഹചര്യത്തിലാണ് ഉള്ളത് കാരണം പ്രധാനമന്ത്രി ലക്ഷദ്വീപ് ഒരു വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് എന്നുള്ള കാര്യത്തിൽ പറഞ്ഞു അതിൽ തർക്കമില്ല താങ്കൾ പറഞ്ഞതുപോലെ ലക്ഷദ്വീപ് ഇതിനു മുമ്പുണ്ടായിരുന്നു ഇത് മുമ്പും ഇത് വളരെ മനോഹരമായ പ്രദേശമായിരുന്നു എത്ര വർഷമായി ടൂറിസവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ അത് ഒരു വലിയ വിപുലീകരിച്ച രീതിയിലേക്കുള്ളതായി മാറിയിട്ടില്ല അതാണ് വസ്തുവം ഇവിടെ പ്രധാനമന്ത്രി പറയുന്നതിന് ശേഷം അവിടെ ഈ മാൽദ്വീവ്സിൻ്റെ സൗകര്യങ്ങളുമായിട്ട് ലക്ഷദ്വീപിനെ തുലനം ചെയ്യുകയാണെങ്കിൽ ലക്ഷദ്വീപ് ഇനിയും ബഹുദൂരം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു സത്യാവസ്ഥയിൽ മാത്രമല്ല ലക്ഷദ്വീപ് ജനങ്ങളോട് ലക്ഷദ്വീപിലെ ഇന്നത്തെ ഭരണകൂടം ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷനും അഡ്മിനിസ്ട്രേറ്ററും വച്ചുപുലർത്തുന്ന സമീപനം ഒരിക്കലും ടൂറിസം പദ്ധതി പുരോഗമിച്ചു വരാനുള്ള അല്ലെങ്കിൽ നാം കാണുന്ന രീതിയിലേക്കുള്ള ഒരു സങ്കല്പത്തിലേക്ക് വരാൻ ഇപ്പോഴും ഒരുപാട് കടമ്പുകൾ കടക്കേണ്ടിയിരിക്കുന്നു അതിലൊന്ന് ലക്ഷദ്വീപിലെ ഈ ഭൂപ്രദേശങ്ങളൊക്കെ തന്നെ ഏകദേശം മുപ്പത്തിരണ്ട് സ്ക്വയർ കിലോമീറ്റർ കിലോമീറ്ററാണ് ലക്ഷദ്വീപിന്റെ ഭൂപ്രദേശമുള്ളത് ബാക്കിയൊക്കെ തന്നെ ഭയങ്കര വാസ്റ്റായിട്ടുള്ള ഗുണങ്ങളും ഫോർ പോയിന്റ് സീറോ ടു ലാക്സ് സ്ക്വയർ കിലോമീറ്റർ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ആയിട്ടുള്ള മറൈൻ വെൽത്തുകളും ലക്ഷദ്വീപിനുണ്ട് പക്ഷെ ഈ ഭൂമികളൊക്കെ തന്നെ അവിടെയുള്ള രജിസ്റ്റർ ചെയ്യപ്പെട്ട നൂറ്റാണ്ടുകളായിട്ട് അവിടുത്തെ ജനങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തപ്പെട്ട റെക്കോർഡിക്കലി അവരുടെ പേരിലുള്ള ഭൂമികളാണ് ഈ ഭൂമി ആൾതാമസം ഉള്ള പ്രദേശത്തും ആൾതാമസം ഇല്ലാത്ത പ്രദേശങ്ങളിലുമുള്ള ഭൂമികളൊക്കെ ഒഴിഞ്ഞു കിടക്കുന്ന ഭൂമികളൊക്കെ അത് സർക്കാരിന്റെ ഭൂമിയാക്കി മാറ്റാനുള്ള ഒരു കുലസിത ശ്രമം പ്രധാനമന്ത്രി വരുന്ന ദിവസവും പ്രധാനമന്ത്രി വന്നതിന് പോയതിനു ശേഷവും ഒക്കെ തന്നെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശത്തൊക്കെ തന്നെ നൂറ്റാണ്ടുകളായിട്ട് അവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഈവൻ ബ്രിട്ടീഷേഴ്സിന് മുമ്പ് അറക്കൽ ബി ഭരിക്കുന്നതിന് മുമ്പ് അവിടെ സെറ്റിലേഴ്സ് ഉണ്ട് ജനതാമസമുണ്ട് അന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജാക്കന്മാര് ഭൂമി കയ്യേറ്റം നടത്തിയിരുന്നു അതിനുശേഷം ബ്രിട്ടീഷുകാർ അതിപ്പോ തുറന്നു വന്നു ഇന്ത്യ സ്വാതന്ത്ര്യമായതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ലക്ഷദ്വീപിന്റെ ഭൂപരിഷ്കൃത നിയമം പ്രാബല്യത്തിൽ വരുന്നത് ആ നിയമത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഈ ഭൂമിയുടെ അവകാശികൾ ആരാണെന്ന് ഇന്ന് പറയുന്നതെല്ലാം അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലുള്ള സംഭവമാണ് അതിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ആരുടെ കയ്യിലാണോ ഇന്ന് ഭൂമി ഉള്ളത് അതായത് ഈ പറയപ്പെട്ട അറക്കൽ ബീവിയുടെയും ബ്രിട്ടീഷുകാരുടെ കാലത്തിന് ശേഷം ആ ഒരു കരാർ അടിസ്ഥാനത്തിൽ ഭൂമിയുടെ വില കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ ചെയ്യണം എന്നുള്ള കരാറിന്റെ അടിസ്ഥാനത്തിൽ ആ കരാറിൽ ഉള്ള ആൾക്കാർ ആരാണോ അവരാണ് ഈ ഈ പണ്ടാര ഭൂമിയുടെ ഓണേഴ്സ് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് രണ്ടാമത്തത് അതേ നിയമത്തിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഇറക്കിയ റെഗുലേഷനിൽ പണ്ടാര ഭൂമിയുടെ വിശദീകരണം പറയുന്നത് പണ്ടാര ഭൂമി എന്ന് പറഞ്ഞാൽ സർക്കാരിന് ഉടമസ്ഥാവകാശം ഉള്ള ഭൂമി എപ്പോ വരെ ഈ റെഗുലേഷൻ വരുന്നതിന് തൊട്ട് മുമ്പ് വരെ അതായത് ഈ തത്വത്തിൽ എന്റെ അർത്ഥം എന്ന് പറയണത് എന്ന് മുതലാണോ ഈ റെഗുലേഷൻ പ്രാബല്യത്തിൽ വരുന്നത് അന്നു മുതൽ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ഉടമസ്ഥാവകാശം അവിടെ അവസാനിക്കുകയാണ് ഇവിടെ എന്താണ് ഒരു പ്രശ്നം ഈ പ്രശ്നം ഞാൻ ഇത് വിശദീകരിച്ച് പറയുന്നത് കുറച്ചുകൂടി കാര്യം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഈ പറയപ്പെടുന്ന ഭൂമികൾക്കൊക്കെ തന്നെ ഉടമസ്ഥാവകാശം ലഭിക്കാൻ വേണ്ടിയിട്ട് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ ഉടമസ്ഥാവകാശത്ത് ഇവർ അപ്ലൈ ചെയ്യുകയും അവർക്ക് ഉടമസ്ഥാവകാശം കൊടുക്കുകയും ചെയ്യുക എന്നുള്ള അഡ്മിനിസ്ട്രേറ്ററിൽ നിക്ഷിപ്തമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം ഈ രീതിയിൽ കാര്യങ്ങളൊക്കെ നൂറ്റാണ്ടുകളായിട്ട് പല ഈ സർവേ ബോണ്ടറികളും നടത്തുന്നതിലുമായി ഡിലേ വന്നു രണ്ട് മൂന്ന് തവണകളായിട്ട് ഓക്കുപൻസി റൈറ്റിന് വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ ക്ഷണിച്ചു ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം അപ്ലിക്കേഷൻ ഇപ്പോഴും പെൻഡിങ്ങിലാണ് അത് ഈ അഡ്മിനിസ്ട്രേറ്റർ വരുന്നതിന് മുമ്പ് ഏകദേശം എല്ലാം തീർപ്പ് കൽപ്പിച്ച് അത് കൊടുക്കാനിരിക്കെയാണ് പുതുതായിട്ട് വരുന്ന അഡ്മിനിസ്ട്രേറ്റർ അദ്ദേഹം വന്നതിന് ശേഷം ഈ എൻറ്റയർ ഇതുവരെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ എടുത്തിട്ടില്ലാത്ത ഒരു നിലപാടിലേക്ക് അദ്ദേഹം പോവുകയാണ് അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ് ഈ ഭൂമികൾ കംപ്ലീറ്റ് സർക്കാരിന്റെ ഭൂമിയാണ് തത്വത്തിൽ സർക്കാരിന്റെ കയ്യിൽ ഒരു രേഖ പോലും സർക്കാരിൻ്റെതാണെന്ന് തെളിയിക്കാൻ പറ്റുന്ന ഒരു രേഖ പോലും ഇല്ല മറിച്ച് ഒരുപാട് രേഖകളും ലാൻഡ് രജിസ്ട്രികളും ഓക്കുപെൻസികളും ഇൻകം സോറി ഒപ്പോസിഷൻ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നവരാണ് ഇന്ന് അവരുടെ കയ്യിലുള്ളത് എന്നാൽ ഒരു വാശി എന്നോളം ഇദ്ദേഹം ഈ പറയപ്പെട്ട ഭൂമികളൊക്കെ തന്നെ സർക്കാരിൻ്റെതാണെന്ന് വരച്ചു തീർക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം നടക്കുന്നു അതിന്റെ ഭാഗമായിട്ട് ചെറിയൊരു അമെന്റ്മെന്റ് നേരത്തെമെന്റ് പിൻവലിപ്പിക്കുകയുണ്ടായി ഒരു ചർച്ചയും കൂടാതെ അപ്പൊ ഈ പറയപ്പെടുന്ന ഇതിന്റെ പിന്നിലെ ലക്ഷ്യം എന്ന് പറഞ്ഞാല് ഈ അൺഇനാബിറ്റഡ് ഐലൻഡ് ജനതാമസം ഇല്ലാത്ത ദ്വീപുകളിലൊക്കെ തന്നെയുള്ള ഭൂമികളൊക്കെ സർക്കാരിൻ്റെ ഇതാക്കി മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ തുച്ഛമായ നിലക്ക് ലോങ് ടേമിലേക്ക് അവർക്ക് താല്പര്യമുള്ള വലിയ കുത്തക കോർപ്പറേറ്റുകൾക്ക് ലീസിൽ കൊടുത്തുകൊണ്ട് ടൂറിസം പദ്ധതികൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം അല്ലെങ്കിൽ ദ്വീപുകാരായിട്ടുള്ള ഒരാളും ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള ദ്വീപുകാർ തന്നെ ഇന്ന് ഏകദേശം ഒരുപാട് വർഷമായി ഈ പറയപ്പെട്ട ഭൂ ഉടമസ്ഥന്മാരെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു കലക്റ്റീവായിട്ടുള്ള ഒരു ടൂറിസം പദ്ധതിക്ക് അവരുടെ ഇക്വിറ്റി ഷെയർ ആയിട്ട് വെച്ചുകൊണ്ട് പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം അവർക്ക് കൊടുക്കുന്ന രീതിയിൽ പങ്കാളിത്തത്തോടു കൂടിയിട്ടുള്ള ഒരു ടൂറിസം ഡെവലപ്മെന്റിന് വേണ്ടി അപേക്ഷകൾ സബ്മിറ്റ് ചെയ്ത് വർഷങ്ങളായി അതിൻ്റെ മുകളിൽ ഒരു തീരുമാനം എടുക്കാതെ ദീപകാരുടെ ഭൂമിയല്ല ഇതെന്നുള്ള രീതിയിലേക്ക് നോട്ടിഫിക്കേഷൻ ഇറക്കിക്കൊണ്ട് നടത്താൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് ഹൈക്കോടതിയിൽ ആ നോട്ടിഫിക്കേഷൻ ഒക്കെ തന്നെ ഹൈക്കോടതി പ്രഥമ തന്നെ സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഈ സ്റ്റേ വച്ചുകൊണ്ട് ഈ പറയപ്പെടുന്ന ടൂറിസം പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരിക്കലും നാം ഉദ്ദേശിക്കുന്ന രീതിയിലേക്കുള്ള ജനങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള സഹകരണം ഒരിക്കലും ഉണ്ടാവില്ല മാലദ്വീപ്സിനെ ത്വരിതപ്പെടുത്തിക്കൊണ്ട് മാലി മാൽപ്സിനോട് സമീപത്തുള്ള മാലദ്വീപിനോട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു ടൂറിസം ലക്ഷദ്വീപിലേക്ക് വരണം എങ്കിൽ ആദ്യമായി ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷനും കേന്ദ്ര ഗവൺമെന്റും ചെയ്യേണ്ട കാര്യം അവിടുത്തെ ജനങ്ങളെ വിശ്വാസിലെടുത്തുകൊണ്ട് അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് അവരെ ഇതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടൂറിസം പദ്ധതി ആവിഷ്കരിച്ചാൽ മാത്രമേ ലക്ഷദ്വീപിൽ നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്ഡ് ടൂറിസം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ഈ പറയപ്പെടുന്ന ടൂറിസം വികസിച്ച് കൊണ്ടുവരാൻ പോയി കഴിഞ്ഞാൽ ഇന്നും ഈ പറയപ്പെടുന്ന ടൂറിസം വികസിപ്പിക്കേണ്ട പ്രദേശങ്ങളായിട്ടുള്ള ഓരോ പ്രദേശങ്ങളുടെയും ഭൂമികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ ഇറക്കിയ ഉത്തരവിനെ ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്ത് സ്റ്റേ ചെയ്തിരിക്കുകയാണ് അപ്പൊ ഹൈക്കോടതിയിൽ ഒരു പെൻഡിങ്ങിൽ കിടക്കുന്ന ഒരു വസ്തുവിന്റെ മുകളിലേക്ക് ഏതൊരു ഇൻവെസ്റ്ററും നിക്ഷേപകർക്കും അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നതിന് മുമ്പ് ഈ രീതിയിലുള്ള പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ഫ്രണ്ട്ലി ആയിരിക്കില്ല എന്നുള്ള മെസ്സേജ് ലൗഡ് ആൻഡ് ക്ലിയർ ആണ് അതുകൊണ്ട് ആദ്യമായി ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷനും കേന്ദ്ര ഗവൺമെന്റും പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ലക്ഷദ്വീപിലേക്ക് വന്നുകൊണ്ട് ഇത്രയും ലക്ഷദ്വീപിന് വേണ്ടി പ്രചരണം അല്ലെങ്കിൽ ടൂറിസത്തിന് വേണ്ടിയിട്ട് ബ്രാൻഡ് അംബാസഡർ ആയി അദ്ദേഹം എന്ന രീതിയിൽ സംസാരിച്ചിട്ട് ഈ രീതിയിലുള്ള വിഷയങ്ങളാണ് പുറത്തു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും ഒരു നല്ല പ്രതികരണം വരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഇന്ത്യക്ക് തന്നെ ജി ഡി പിക്ക് തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള അത്രക്കും നല്ല ഒരു ആണ് അതോടൊപ്പം തന്നെ ഇവിടുത്തെ ചെറുപ്പക്കാരായിട്ടുള്ള അഭ്യസുദരായ ചെറുപ്പക്കാർക്ക് ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടാകും അതുകൊണ്ടൊക്കെ തന്നെ ടൂറിസത്തിനെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വേണം എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് അഭിപ്രായം വെച്ചു പുലർത്തുന്നവരാണ് ലക്ഷദ്വീപ് ജനങ്ങൾ റൈറ്റ് നമ്മളിത് പറയുമ്പോഴേ ഇപ്പോൾ പുതിയ അഡ്മിനിസ്ട്രേറ്റർ അതായത് പ്രഫുൽ ഖോഡ പട്ടേൽ അഡ്മിനിസ്ട്രേറ്റർ ആയി വന്നതിന് ശേഷം നടത്തിയ പരിഷ്കാരങ്ങളെ കുറിച്ച് നമുക്കറിയാം അത് അവിടുത്തെ ലക്ഷദ്വീപ് നിവാസികളുടെ അതുവരെയുള്ള സാധാരണ ജീവിതത്തെ ഏതു വിധത്തിലാണ് ബാധിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ് പലതരത്തിലുള്ള പരിഷ്കാരങ്ങൾ അവിടുത്തെ ജനങ്ങളുടെ പ്രാഥമികമായ അവകാശങ്ങളെപ്പോലും ചോദ്യം ചെയ്യുന്ന വിധത്തിലുള്ള പരിഷ്കാരങ്ങൾ അദ്ദേഹം നടപ്പാക്കി അന്ന് തന്നെ ഇത് ലക്ഷദ്വീപുകാരുടെ കയ്യിൽ നിന്ന് ആ ഭൂമിയുടെ അവകാശം ഏറ്റെടുത്തുകൊണ്ട് കോർപ്പറേറ്റുകൾക്ക് കൈമാറാനുള്ളൊരു ശ്രമമാണ് എന്നുള്ള വിമർശനം അന്ന് തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ പ്രധാനമന്ത്രി വന്ന് ഈ ടൂറിസം സാധ്യതകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ദ്വീപ് നിവാസികളുടെ അവകാശത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ടുള്ളൊരു ടൂറിസം വികസനത്തിന്റെ സാധ്യതകളാണോ കേന്ദ്ര സർക്കാരും ഈ അഡ്മിനിസ്ട്രേഷനും തേടുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വലിയ തോതിൽ ഉയരുന്നുണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ലക്ഷദ്വീപിലേക്ക് സന്ദർശിച്ചപ്പോൾ പ്രധാനമന്ത്രിയിൽ നിന്നും ഏറ്റവും കൂടുതൽ കേൾക്കാൻ ദ്വീപുകാർ ആഗ്രഹിച്ചത് ഈ വിഷയമായിട്ട് ഭണ്ഡാരഭൂമിയുടെ ഉടമസ്ഥാവകാശവുമായിട്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എന്താണ് പറയുക ദ്വീപുകാർക്ക് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും വാക്കുകൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടോ എന്ന് വളരെ ആകാംക്ഷയോടുകൂടി പ്രതീക്ഷിച്ചിരുന്ന ജനങ്ങളായിരുന്നു എന്നാൽ ആ പ്രതീക്ഷയ്ക്ക് വലിയ പ്രതീക്ഷ ഇല്ലാത്തിൽ അല്ലെങ്കിൽ ജനങ്ങളെ മൊത്തം വിഷമിപ്പിക്കുന്ന രീതിയിൽ അതിനെക്കുറിച്ച് ഒരു പരാമർശവും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നടത്തിയിട്ടില്ല ആ വിഷയം പ്രധാനമന്ത്രിക്ക് അറിയില്ല എന്ന് വിശ്വസിക്കാൻ പറ്റില്ല കാരണം പല തവണകളായിട്ട് ഈ വിഷയം ഞാൻ തന്നെ കത്തുമുദാ മുഖാന്തരവും പാർലമെന്റിൽ അവതരിപ്പിച്ച വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റൈറ്റ് എത്രയും പെട്ടെന്ന് കൊടുക്കണമെന്നുള്ള ഡിമാൻഡുകൾ പല തവണകളായിട്ട് വയ്ക്കുകയും ചെയ്യുന്നു പ്രധാനമന്ത്രി ലക്ഷദ്വീപ് സന്ദർശന വേളയിൽ എൻ സി പി പ്രസ്ഥാനം വളരെ ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹമന്ത്രി കണ്ട സമയത്തും അടുത്തുനിന്ന് കൊണ്ട് തന്നെ പാർട്ടി സെക്രട്ടറി ഞങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് വിവേചനം നൽകിയിട്ടുണ്ട് സാറിൻ്റെ ഓഫീസിലേക്ക് ഇമെയിൽ അയച്ചിട്ടുണ്ട് അതിൽ മുഖ്യ വിഷയം എന്ന് പറയുന്നത് പണ്ടാര ഭൂമിയുടെ വിഷയമാണ് പ്രധാനമന്ത്രി പ്രസംഗിക്കാൻ പോകുന്നതിന് മുമ്പ് കിട്ടിയ ചെറിയ സമയത്താണ് ഇത് ആവശ്യപ്പെടുന്നത് അത് അദ്ദേഹത്തിന് ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും എന്നിട്ടും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് പരാമർശിക്കുകയോ കാരണം ഏകദേശം അറുപത് ശതമാനത്തോളം ഭൂമി ഈ പണ്ടാര ഭൂമി എന്ന് പറയുന്ന ഭൂമി വരുന്ന പ്രദേശമാണ് അഞ്ച് മേജർ ഐലൻഡുകൾ ഇന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുള്ള പ്രദേശം ഈ പണ്ടാര ഭൂമിയുമായിട്ട് അപ്പൊ ഇത്രയും വലിയ ഒരു ജനസമൂഹത്തെ ബാധിക്കുന്ന ഒരു വിഷയം ആയിട്ട് പോലും അതിനെക്കുറിച്ച് അദ്ദേഹം പ്രത്യേകമായിട്ട് ഒന്നും സംസാരിച്ചിട്ടില്ല സംസാരിച്ചാത്തതിന്റെ പിന്നിൽ എന്താണെന്നുള്ള കാര്യത്തെ കുറിച്ച് ഇതുവരെ നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല അപ്പോൾ ഇതേ ഗവൺമെന്റ് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ഈ പ്രഫുൽ ഖോഡ പട്ടേൽ വരുന്നതിന് മുമ്പ് പണ്ടാര ഭൂമിയുമായിട്ട് നടത്തിയ ഒരു ചെറിയ അമൻമെന്റ് അത് ഈ ഗവൺമെന്റ് വളരെ കൊട്ടിഘോഷിച്ചുകൊണ്ട് ലക്ഷദ്വീപുകാരായിട്ടുള്ള ജനങ്ങൾക്ക് അവർക്ക് ഇതുവരെ നിഷേധിച്ച അവകാശം ഞങ്ങളിതാ നൽകുന്നു എന്ന് പറഞ്ഞ് വലിയ ന്യൂസ് ഐറ്റമായിട്ട് വന്ന അമെന്മെന്റ് അത് പിറ്റേന്ന് കോടാ പട്ടേൽ വന്നതിന് ശേഷം ആ നടത്തിയ അമെന്മെന്റ് ജനങ്ങളായിട്ട് ഒരു ആലോചന നടത്താതെ ഒരു ജനാധിപത്യ മര്യാദയും ഉൾക്കൊള്ളാതെ അത് പിൻവലിപ്പിക്കാൻ വേണ്ടി പിൻവലിക്കുകയും ചെയ്തു ഇത് രണ്ടും ചെയ്തിരിക്കുന്നത് ഇതേ ഗവൺമെന്റ് ആണ് അപ്പോൾ ഇവിടെ കാര്യങ്ങൾ വളരെ ഗൗരവപൂർവ്വമായിട്ടാണ് ലക്ഷദ്വീപ് ജനങ്ങൾ നോക്കിക്കാണുന്നത് അദ്ദേഹത്തിന്റെ സന്ദർശനവും ഈ വിഷയമായിട്ടായിരുന്നു ജനങ്ങളുടെ പ്രതീക്ഷ മുഴുവനും പക്ഷെ അതിലൊക്കെ ഒരു പ്രതീക്ഷക്കും വക നൽകിയിട്ടില്ല മാത്രമല്ല പ്രധാനമന്ത്രി ആ വിഷയത്തെക്കുറിച്ച് വളരെ മൗനം പാലിക്കുകയായിരുന്നു ഈ സാഹചര്യത്തിൽ താങ്കൾ ചോദിച്ച പോലെ കേന്ദ്ര ഗവൺമെന്റിന്റെയും താല്പര്യമാണോ ഈ രീതിയിലേക്കുള്ള മാറ്റം എന്ന് ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നാം ഇന്നുള്ളത് നമ്മൾ ഇത് പറയുമ്പോഴേ ഇപ്പോൾ ടൂറിസം വികസനത്തെ വലിയ തോതിൽ സംസാരിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഇതിൻ്റെ ഒരു ലക്ഷദ്വീപിനെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ കുറേ കാലത്തെ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അങ്ങോട്ടുള്ള സഞ്ചാര സംവിധാനങ്ങൾ ഇപ്പോൾ കപ്പലുകളുണ്ടായിരുന്നു കപ്പലുകളുടെ എണ്ണം വെട്ടിക്കുറിച്ചു എയർ ആംബുലൻസ് എയർ ആംബുലൻസ് സംവിധാനത്തിൻ്റെ പരിമിതികളെക്കുറിച്ച് പല കാലങ്ങളായിട്ട് പരാതിയുണ്ട് പുതിയ അഡ്മിനിസ്ട്രേറ്റർ വന്നതിന് ശേഷം അതിന് പുതിയ നിബന്ധനകൾ കൊണ്ടുവന്നു അപ്പോൾ ഈ ഇത്തരം ഒരുപാട് പരിമിതികൾ അവിടുത്തെ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ടൂറിസം വികസനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ബേസിക്കായിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കേണ്ട സൗകര്യത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും ആലോചനകൾ ഇപ്പൊ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടാവുന്നുണ്ടോ അതൊന്നുമില്ലാതെ എന്ത് ടൂറിസം വികസനത്തെക്കുറിച്ചാണ് ഈ പ്രധാനമന്ത്രിയും അഡ്മിനിസ്ട്രേറ്ററും ഒക്കെ സംസാരിക്കുന്നത് തീർച്ചയായിട്ടും അത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ ചോദിച്ചത് അതായത് ഇന്ന് ലക്ഷദ്വീപിലേക്ക് ഇയാൾ വന്നതിന് ശേഷം പ്രഫുൽ ഖോഡ പട്ടേൽ അഡ്മിനിസ്ട്രേറ്റർ വന്നതിന് ശേഷം ഓരോ മേഖല എടുത്ത് പരിശോധിച്ചാലും ആ മേഖലകളൊക്കെ തന്നെ ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുന്ന രീതിയിലേക്കുള്ള തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത് ഇപ്പോ ഗതാഗത മേഖലയിലാണെങ്കിൽ പുതിയ കപ്പലുകൾ വരേണ്ട പദ്ധതി പതിനഞ്ച് വർഷത്തേക്കുള്ള പുതിയ കപ്പലുകളും അതായത് യാത്രാ കപ്പലുകളും ചരക്ക് കപ്പലുകളും വരാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത് വരെയുള്ള ഒരു വലിയ ബൃഹത്തായ ഒരു പ്ലാൻ അപ്രൂവ് ചെയ്ത പ്ലാൻ ആ പ്ലാൻ്റെ അകത്ത് പുതിയ കപ്പലുകൾ വരികയും പഴയ കപ്പലുകൾ ഫേസ് ഓഫ് ചെയ്ത് പോവുകയും ചെയ്യേണ്ട സംഭവമാണ് എന്നാൽ ഇദ്ദേഹത്തിൻ്റെ തീരുമാനം പുതിയ ഒരു കപ്പലുകൾക്കും അപ്രൂവൽ കൊടുക്കുന്നില്ല മറിച്ച് പഴയ കുറച്ച് പഴയ ഫൈസോഫ് ആകേണ്ട കപ്പലുകൾ അത് മാറ്റുകയും ചെയ്യും തത്വത്തിൽ കപ്പലുകളുടെ എണ്ണം കുറഞ്ഞുകയും കപ്പൽ യാത്രാ സൗകര്യം വേണ്ട രീതിയിലേക്ക് കപ്പലുകൾ മെയിൻ്റെനൻസ് നടത്താൻ പോലും വേണ്ട ഫണ്ടുകൾ അനുവദിക്കാത്ത ഒരു സാഹചര്യം ഏകദേശം ഏഴോളം പാസഞ്ചർ കപ്പലുകൾ ഓടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് ഒരു കപ്പലിലേക്ക് ചുരുങ്ങേണ്ട സാഹചര്യം വരെ വന്നിട്ടുണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് കപ്പലുകൾ അറ്റകുറ്റപ്പണികൾ കിടന്നോട്ടിപ്പോ സ്പീഡ് ബോട്ട് സർവീസുകൾ ലക്ഷദ്വീപിലേക്ക് യാത്രാ സൗകര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടിക്കുന്ന നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇവിടെ നിന്നുള്ള ഒരു സ്പീഡ് ബോട്ട് സർവീസ് ചെന്നൈയും ശ്രീലങ്കയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബസ്സിലെടുത്ത് മാറ്റുക അപ്പൊ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം വിഷയങ്ങളെ അല്ല അത് ഏത് മേഖലയിലും ആരോഗ്യ മേഖല ഇപ്പൊ എയർ ആംബുലൻസിന്റെ കാര്യം പറയും മുമ്പും മുപ്പത്തി അഞ്ചോളം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ സേവനമനുഷ്ഠിച്ചിരുന്ന ദ്വീപുകൾ അഞ്ചു ദ്വീപുകളായിട്ട് ഒരു ഔട്ട് സോഴ്സിംഗ് ഓഫ് സ്പെഷ്യാലിറ്റി സർവീസ് എന്നാണ് സംഭവം ആ മുപ്പത്തി അഞ്ച് ഡോക്ടർമാരിൽ നിന്നും ഇന്ന് വളരെ ചുരുങ്ങി ആ പദ്ധതി നടപ്പിലാക്കി എൻ എച്ച് എം എന്ന ഡോക്ടറെ കൊണ്ടുവരാൻ നോക്കി ഒരു ഒരു സാഹചര്യത്തിലും പ്രധാനപ്പെട്ട സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് ലക്ഷദ്വീപ് അതിന്റെ ഭാഗമായിട്ട് വീണ്ടും ഏർ ആംബുലൻസിലേക്ക് കൊച്ചിയിലേക്ക് യാത്ര ചെയ്യേണ്ടി വന്നു ഇൻഷുറൻസിന്റെ പദ്ധതിയാണെങ്കിൽ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്ന ഇൻഷുറൻസ് പദ്ധതി നിറത്തിലാക്കിയിട്ട് ആയുഷ്മാൻ ഭാരത് നരേന്ദ്രമോദിജിയുടെ ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവന്നെങ്കിലും തത്വത്തിൽ അതിന്റെ ഫലവും കേരളത്തിലെ ഏകദേശം പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊന്നും തന്നെ ആ ഇൻഷുറൻസ് പദ്ധതിയിൽ എൻപാനല്ലാത്ത കൊണ്ട് ഇതിന്റെ ഗുണം ലഭിക്കാത്തൊരു സാഹചര്യങ്ങൾ വിദ്യാഭ്യാസ മേഖലകളാണെങ്കിൽ പുതിയ പുതിയ പരിഷ്കാരങ്ങൾ കേരള സിലബസ് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യുകയാണ് മലയാളം അല്ലെങ്കിൽ കേരള ഇംഗ്ലീഷ് മീഡിയവും പഠിക്കേണ്ട കാര്യമില്ല സി പഠിച്ചാൽ മതി കുട്ടികൾക്ക് സ്കോളർഷിപ്പുകളുടെ ലഭ്യത അത് കട്ട് ചുരുക്കുകയാണ് ഈവൻ യൂണിഫോമുകളിൽ തന്നെ തട്ടം ഇട ഇടണ്ട എന്ന് പറയുന്നതിന് പകരം വേറെ രീതിയിൽ തട്ടം ഇടണ്ടായിരുന്ന രീതിയിലേക്കുള്ള നിർബന്ധിതമായിട്ടുള്ള ഉത്തരവുകൾ ഇറക്കുന്ന ടൂറിസം വികസന വികസനത്തിന് വേണ്ടി റിസോർട്ടിന്റെ അകത്തേക്ക് ലിക്കറുകൾ പെർമിറ്റ് ചെയ്ത് പണ്ടേ പെർമിറ്റ് മീൻസ് റിലാക്സേഷൻ കൊടുത്തുകൊണ്ടുള്ള ടൂറിസം പദ്ധതി നേരത്തെ ഉണ്ട് അത് ഉണ്ടായിരിക്കാതെ തന്നെ ദ്വീപിന്റെ അകത്തേക്ക് ആൾ താമസമുള്ള സ്ഥലങ്ങളിലേക്കും എക്സൈസ് പോളിസികൾ കൊണ്ടുവന്നുകൊണ്ട് ഓരോ അമ്പത് മീറ്ററും കള്ള് ഷോപ്പുകൾ തുറക്കുക കള്ള് മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾ ഉണ്ടാക്കുക ഈ രീതിയിലേക്കുള്ള ഒരു നിയമനിർമ്മാണങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുക ഏത് രീതിയിലെടുത്താലും പിന്നെ തൊഴിലവസരങ്ങൾ ഉള്ളവരൊക്കെ തൊഴിൽ നിന്ന് പിരിച്ചുവിടുകയും സാമ്പത്തികമായിട്ട് വളരെയധികം വീർപ്പ് മുട്ടുന്ന ഒരു സാഹചര്യം അതിന് പകരമായിട്ടൊരു തൊഴിലവസരം ഇല്ലാതാക്കുന്ന സാഹചര്യം ഒരു ഒരു രീതിയിലും ദ്വീപുകാർക്ക് ശ്വാസമെടുക്കാൻ പറ്റാത്ത രീതിയിൽ അവരെ ഒരു ഒരു മൂലയിലേക്ക് കൊണ്ടുപോയി സമ്മർദ്ദപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള സമീപനങ്ങളാണ് ഇതുവരെയായിട്ട് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള പ്രഫുൽ കോട പട്ടേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഭവം അപ്പം ഈ സംഭവങ്ങളൊക്കെ തന്നെ ഇവിടെ നിലനിൽക്കെ തന്നെ ഈ ടൂറിസ്റ്റുകൾ എങ്ങനെയാണ് വരേണ്ടത് ഈ കപ്പലിലല്ലേ അല്ലെങ്കിൽ ഫ്ലൈറ്റ് മുഖാന്തരം വരണമെങ്കിൽ ആകെ നോടിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്ലൈറ്റ് ആണ് അതും എഴുപത്തി രണ്ടാൾ കയറുന്ന ഒരു ഫ്ലൈറ്റ് അലയൻസ് എറിൻ്റെ ആ ഫ്ലൈറ്റിന്റെ എയർപോർട്ട് എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ നല്ല രീതിയിൽ എ ടി ആർ എക്സ്പാൻഷൻ തന്നെ പ്ലാൻ ചെയ്ത ആ പദ്ധതി ഇദ്ദേഹം നിർത്തലാക്കിയിട്ട് വലിയ എയർപോർട്ടുകൾ കൊണ്ടുവരാൻ വേണ്ടി എയർബസ് ത്രീ ട്വന്റി ലാൻഡ് ചെയ്യണം എന്ന് പറയുന്നത് പരിസ്ഥിതി അറിയാത്ത വികസനങ്ങൾ ലക്ഷദ്വീപ് എന്താണെന്ന് അറിയാത്ത ലക്ഷദ്വീപിന്റെ ഭൂപ്രദേശം എന്താണെന്നും ലക്ഷദ്വീപിന്റെ നിലനിൽപ്പ് എന്താണെന്നും അറിയാത്ത രീതിയിലേക്കുള്ള നാനൂ നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ എയർപോർട്ട് പദ്ധതി അതും കടലിന്റെ റീഫിലേക്ക് അതായത് പഴയ മുകളിലേക്ക് റൺവേ കൊണ്ടുവന്നുകൊണ്ട് ഇത്രയും പരിസ്ഥിതി അറിയാത്ത വികസനങ്ങൾ കൊണ്ട് അതും നടക്കുന്നില്ല പഴയത് നടക്കുന്നില്ല ഈ രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ കേട്ടാൽ വലിയ സംഭവമാണെങ്കിലും ഇവിടുത്തെ സംഭവങ്ങൾ മനസ്സിലാക്കാതെ ലക്ഷദ്വീപിലേക്ക് വികസനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏത് രീതിയിലായിരിക്കണം എന്ന് കോടതി നിയോഗിച്ച ജസ്റ്റിസ് രവീന്ദ്രൻ കമ്മീഷന്റെ ഇന്റഗ്രേറ്റഡ് ഐലൻഡ് മാനേജ്മെന്റ് പ്ലാൻ ഈ പ്ലാനിൽ പറയുന്നതിന് ഘടകവിരുദ്ധമായി കൊണ്ടുള്ള സംഭവങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊന്നും തന്നെ പ്രാവർത്തികമാകാൻ പോകുന്ന സംഭവങ്ങളല്ല ലക്ഷദ്വീപിലേക്ക് കടന്നു വരാനുള്ള കപ്പലുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഫ്ലൈറ്റിലാണെങ്കിൽ ഒരു ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ എയർപോർട്ട് എക്സ്പാൻഷൻ എന്നൊക്കെ പറഞ്ഞ് ഇനിയൊരു എക്സ്പോർട്ട് എക്സ്പാൻഷൻ ഈ രീതിയിലുള്ള എക്സ്പാൻഷൻ വരണമെങ്കിൽ വർഷങ്ങളോടും എടുക്കണം അപ്പൊ ഈ സംഭവങ്ങളൊക്കെ തന്നെ ഒരു പ്രചരണാർത്ഥമുള്ള അല്ലെങ്കിൽ ലക്ഷദ്വീപിൽ ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നതല്ലാതെ തത്വത്തിൽ ലക്ഷദ്വീപിലെ ജനങ്ങളെ കോൺഫിഡൻസിൽ എടുത്തുകൊണ്ടുള്ള ഒരു പദ്ധതിയും ചെയ്തിട്ടില്ല റൈറ്റ് അപ്പോൾ ഇതിപ്പോ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പൈപ്പ് പ്രോഡക്റ്റ് ആയിട്ട് ഇപ്പോൾ മാലദ്വീപും ഇന്ത്യ ഗവൺമെന്റും തമ്മിലുള്ള ഒരു നയതന്ത്ര ബന്ധത്തിലുണ്ടായിരുന്നു ഉലച്ചിൽ അവിടെ മന്ത്രിസഭയിൽ കുറച്ചുപേർക്ക് അഭിപ്രായം പറഞ്ഞു അല്ലെങ്കിൽ ഇന്ത്യക്ക് വിരുദ്ധമായ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ സ്ഥാനം നഷ്ടപ്പെട്ടു എന്നതിനപ്പുറം ലക്ഷദ്വീപുകാർക്ക് പർട്ടിക്കുലറായിട്ട് എന്തെങ്കിലും ലഭിച്ചോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് മാത്രമേ ഉത്തരം പറയാൻ പറ്റുള്ളൂ എന്തെങ്കിലും അവരുടെ ഭൗതിക ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ പാകത്തിൽ എന്തെങ്കിലും ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ പ്രഫുൽ ഖോഡ പട്ടേൽ അഡ്മിനിസ്ട്രേറ്റീവ് കാലത്ത് തുടങ്ങിയ ലക്ഷദ്വീപ് ജനതയ്ക്ക് വിരുദ്ധമായ പോളിസികളുടെ തുടർച്ച അത് നടക്കുകയും ചെയ്യും എന്ന് നമുക്ക് ചുരുക്കി പറയേണ്ടി വരും തീർച്ചയായിട്ടും അത്രയും കാരണം അത് സംക്ഷിപ്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് ശരി കാരണം ഇത് മാൾഡീവ്സും ഇന്ത്യയുമായിട്ടുള്ള ബയലാട്രൽ റിലേഷൻ ഉഭയകക്ഷി ബന്ധത്തിൽ എന്തെങ്കിലും ഏറ്റക്കുറവുകൾ വന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ട് നടത്തുന്ന ഒരു ഒരു സംഭവമല്ല അതെ ലക്ഷദ്വീപിന്റെ സർമോന്നതമായിട്ടുള്ള ടൂറിസം വികസനത്തിനാണ് അവർ താല്പര്യമിടുന്നതെങ്കിൽ ഈ ഓരോ വിഷയങ്ങൾക്കും പരിപൂർണമായിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടാലേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം അവർക്കും അറിയാം ലക്ഷദ്വീപിൽ ഓരോ വ്യക്തികൾക്കും അറിയാം അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എന്താണോ ഒരു നല്ല രീതിയിലേക്കുള്ള സമീപനം നടത്താൻ ഗവൺമെന്റ് തയ്യാറാകാം അല്ലെങ്കിൽ തയ്യാറാവണമെന്നാണ് ജനങ്ങൾക്ക് വേണ്ടി അവിടുത്തെ മെമ്പർ ഓഫ് പാർലമെന്റ് നിലക്കുമൊക്കെ പറയാൻ പറ്റും ആ രീതിയിലേക്ക് വന്നാൽ ടൂറിസം വികസിപ്പിച്ചു അങ്ങനെ സത്യത്തിൽ അവർ പറയുന്ന വാക്കുകൾക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അവർ പറയുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നവർക്കൊക്കെ തന്നെ യഥാർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് ആണെങ്കിൽ ആദ്യം പരിഹരിക്കപ്പെടേണ്ടത് ഇവിടുത്തെ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ വിഷയങ്ങൾ നാളിതുവരെയായി നാം കേട്ടിട്ടില്ലാത്ത പതിറ്റാണ്ടുകളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ താമസിച്ചു കൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ ഭൂമി സർക്കാരിൻ്റെതാണെന്ന് ഒരു സർക്കാരും ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല ഈ മൂന്ന് വർഷം കഴിയുന്ന പ്രഫുൽ കൊട പട്ടേലാണ് ഈ ആവശ്യം ഇന്ന ഉന്നയിക്കുന്നതെങ്കിൽ അപ്പൊ ആ രീതിയിലുള്ള ആവശ്യ അവകാശങ്ങൾ ലക്ഷദ്വീപുകാരുടെ അവകാശങ്ങളൊക്കെ ഹനിച്ചുകൊണ്ടുള്ള ഒരു ടൂറിസം പദ്ധതി പ്രാവർത്തികമാകുമെന്നുള്ളത് ആ ഒരു ദിവാസ്വപ്നം തന്നെയാണ് റൈറ്റ് വളരെയധികം നന്ദി മുഹമ്മദ് ഫൈസൽ ഞങ്ങളോട് സഹകരിച്ചതിന് ഇത്രയും വിശദമായി കാര്യങ്ങൾ പ്രതിപാദിച്ചതിന് ലക്ഷദ്വീപ് നിവാസികളെ സംബന്ധിച്ച് പുറമേക്ക് കൊട്ടിഘോഷിപ്പി കൊട്ടിഘോഷിക്കപ്പെടുന്ന ടൂറിസം പദ്ധതികളെക്കുറിച്ചുള്ള പ്രഖ്യാപനങ്ങൾക്കപ്പുറത്ത് അവരുടെ ദൈനംദിന ജീവിതം അവർ തുടർന്നുകൊണ്ടു വന്നിരുന്ന ജീവിതത്തിന് നേർ ഉയർന്നിരിക്കുന്ന പ്രതിസന്ധികളാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഇൻസൈറ്റിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം